നമസ്തെ. പ്രമേഹ രോഗികൾക്ക് അവരുടെ ഭക്ഷണക്രമത്തിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ആഹാരം കഴിക്കുന്നത് കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ട് ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ആഹാരം കഴിക്കുന്നത്. എന്നാൽ ഒരു രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അതും ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് എണീറ്റ് കഴിയുമ്പോഴേ ഒരു പാൽക്കാപ്പി ബിസ്ക്കറ്റ് ഇങ്ങനെ കഴിക്കുന്നവരുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റുണ്ട്. പിന്നെ നമ്മളൊരു 11 മണിയാകുമ്പോൾ ആഹാരം കഴിക്കുന്നവരുണ്ട്. ഒരു കുറച്ച് ബിസ്ക്കറ്റുകളൊക്കെ പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് വളരെ സമൃദ്ധമായിട്ട് മത്സ്യമാംസം എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു ആഹാരം കഴിക്കും. പിന്നെ ഒരു 4 മണിയാകുമ്പോഴത്തേനും 3:30, 4, 4:30 ഇടയ്ക്കുള്ളൊക്കെ ഒരു സമയത്ത് ചെറുകടി എന്നൊക്കെ പറഞ്ഞ് ഒരു ചായയും പരിപ്പുപൊടിയോ ഉഴുന്നുപൊടിയോ കാപ്പൊടിയോ ഇങ്ങനെയൊക്കെയുള്ളൊക്കെ ഒരു ആഹാരമുണ്ട്. പിന്നെ രാത്രിയിൽ 8 മണി, 9 മണി, 10 മണി ചിലരൊക്കെ ഈ IT ഫീൽഡിലൊക്കെ ഉള്ളവർ രാത്രി 11, 12 മണിയൊക്കെ ആയിട്ട് വിഭവസമർത്ഥമായിട്ടുള്ളൊരാഹാരം കഴിക്കുന്ന സ്ഥിതിയുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഭക്ഷണക്രമം നമുക്കറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗം ഉള്ളത് ചൈനയിലാണ്. എന്നാൽ ഇന്ത്യയിൽ നോക്കിയാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ളത്. അത് ഈ 10 മണിക്കും 11 മണിക്കും രാത്രി ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. നമുക്ക് സാധാരണഗതിയിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നൊന്ന് ചെറുതായിട്ട് നോക്കാം. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇല്ലേ, അതൊരു 7:30, 8:30 ഇടയ്ക്കാണ് അത് സാധാരണ കഴിക്കാമെങ്കിൽ നല്ലതാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ ഫാസ്റ്റിങ്ങാണ്. ഫാസ്റ്റ് ആ ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്, അതാണ് ബ്രേക്ക് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ രാത്രി ഒന്നും ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ആമാശയത്തിൽ വളരെ കുറച്ച് അല്പം പോലും ആഹാരമില്ല. അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മിതമായിട്ടുള്ള വളരെ കുറച്ച് സാധാരണഗതിയിൽ ഒരു ഭക്ഷണമാണ് നമുക്ക് ആവശ്യമുള്ള. കണക്കിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ദഹന രസങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് വരുമ്പോഴത്തേനും അത് വേണ്ടത്ര രീതിയിലുള്ള ഒരു ഡൈജഷനായിരിക്കും, ശരിക്കുള്ളതല്ല ഒരു ഇൻഡൈജഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് വ്രതം കഴിഞ്ഞിട്ടുള്ള ആ വ്രതത്തിനെ ബ്രേക്ക് ചെയ്യുന്ന അതായതുകൊണ്ട് അത് നിർത്തുന്നു, ഉപവാസം നിർത്തുന്നു. നമുക്കറിയാമല്ലേ അവർ ഒരു പകലൊക്കെ ഉപവാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ തന്നെ ചെയ്യും, അല്ല സന്ധ്യയാകുമ്പോൾ വളരെ നാരങ്ങാ നീരൊക്കെ കുടിച്ച് നാരങ്ങാ വെള്ളമൊക്കെ കുടിച്ചാൽ അല്ലെങ്കിൽ വളരെ ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചാൽ അത് കഴിഞ്ഞ് ഇച്ചിരി രണ്ട് പഴങ്ങൾ കഴിച്ചാൽ അതിനുശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെറിയൊരു ഖരമായിട്ടുള്ള ഒരുമാതിരി നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നും അത് തന്നെ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതാണ്, വ്രതമാണ് രാത്രി മുഴുവനും. ആ വ്രതം കഴിഞ്ഞിട്ട് കഴിക്കുന്നതുകൊണ്ട് കണക്കിൽ കൂടുതലുള്ള ഭക്ഷണം ഒന്ന് ഒഴിവാക്കിയിട്ട് മിതമായിട്ടുള്ളൊരാഹാരം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോൾ രണ്ടാമത്തെ നമുക്ക് ഉച്ചയ്ക്കാണ് ആഹാരം കഴിക്കുന്നത്. ആ 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് ആണ് ഏറ്റവും ദഹനം രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഉച്ചയ്ക്കായിരിക്കും. അതാണ് നമ്മൾ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് ഉച്ചയ്ക്കത്ത് സെലക്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. സൂര്യൻ ഏറ്റവും നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകാശം, അതുപോലെ ഏറ്റവും കൂടുതൽ വെളിച്ചം. അപ്പോൾ എന്താണ്, നമ്മൾ ആ സാധാരണഗതിയിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൂടെ അതിനനുസരിച്ച് ഭക്ഷണത്തിന് ദഹിപ്പിക്കത്തക്ക രീതിയിലും ഭക്ഷണത്തിന് ഗുണം കിട്ടത്തക്ക രീതിയിലും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുക. ആസിഡ്, ജ്യൂസ്, പെപ്സിൻ, റെനിൻ ഇതുപോലെയുള്ള ഓരോ ഭക്ഷണത്തിനും അതിനനുസരിച്ചുള്ള ചിലപ്പോൾ ആൽക്കലി ആസിഡ് ചിലപ്പോൾ ആസിഡായിരിക്കും. ആൽക്കലി കൂടുതലുള്ള ഭക്ഷണമാണ്, അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ആൽക്കലി ആണ് ആസിഡ് ഉൽപ്പാദിപ്പിക്കുക. ആസിഡ് കൂടുതലാണ് ആൽക്കലി ഉൽപ്പാദിപ്പിക്കും. ആൽക്കലി ആണെങ്കിൽ അത് നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ആസിഡ് ഉൽപ്പാദിപ്പിക്കും. ഇതുപോലെ ഒരുപാട് ഘടകങ്ങളുണ്ട് ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിൽ ചോറ് കറി ഇപ്പം കൂട്ടി നമുക്ക് കോവയ്ക്ക ഉപയോഗിച്ചുള്ള കറിയാന്ന് തിരികട്ടെ, നമുക്ക് ഈ കോവയ്ക്ക മാത്രം ഉപയോഗിച്ച്
അരി കൂട്ടിയാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് തേങ്ങ വേണം, മുളക് വേണം, മല്ലി, അതുപോലെ ഉള്ളി വേണം, ഉപ്പ് വേണം, ഇങ്ങനെ പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ പല ഘടകങ്ങൾ നമ്മൾ ചേർത്തില്ലേ കറി വെക്കുന്നത്, എങ്കിലല്ലേ നമ്മളത് കഴിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഈ ആഹാരം നമ്മൾ ഉള്ളിൽ ചെന്നാൽ നമ്മുടെ ശരീരം തന്നെ അതിന് പ്രത്യേകമായിട്ടുള്ള അത് ശരീരത്തിന് ദഹിക്കാനും അതുപോലെ ഗ്ലൂക്കോസിന് വേണ്ടിയിട്ടും മറ്റുള്ള ഘടകങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് നമ്മൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ആപ്പിളും ജ്യൂസുകളും ഒക്കെ. എന്നാൽ ഈ ഉച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഈ ആഹാരത്തിൻ്റെ കൂടെ നമ്മുടെ ശരീരം, ഞാൻ പറഞ്ഞല്ലോ ആപ്പിളും ജ്യൂസുകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന്, അതിൻ്റെ കൂടെ ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള സൗരോർജം, വൈദ്യുതി, സൂര്യനിൽ നിന്നുള്ള വൈദ്യുതിയോട് കൂടിയ ആപ്പിളും ജ്യൂസും പെപ്സിനും ഒക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ നിന്ന് എടുക്കുന്ന നമ്മൾ, എന്നിട്ടിത് ശരീരത്തിൽ രക്തത്തിൽ വന്നു കഴിഞ്ഞാൽ രക്തത്തിൽ നിന്ന് അത് സെല്ലിൽ പോയി എനർജി ഉണ്ടാക്കും. അങ്ങനെ എനർജി ഉണ്ടാക്കുമ്പോൾ ഈ ഉച്ചക്കത്തെ ആഹാരത്തിൻ്റെ പ്രത്യേകത ഇതാണ്, അത് വൈദ്യുതിയോടുകൂടിയ എനർജി ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ വൈദ്യുതിയോടുകൂടി ഉൽപ്പാദിപ്പിക്കുന്ന എനർജി കൊണ്ടിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, സ്റ്റിമുലേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ആഹാരത്തിൽ നിന്നാണ് സെല്ലുകൾക്ക് എനർജി നല്ലപോലെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന എനർജി കൊണ്ടിട്ടാണ് ഹാർട്ട് ഈ നമ്മളോട് വികസിക്കുന്നതും സങ്കോചിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അതെ, അത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ടാണ് ഹാർട്ട് ഇങ്ങനെ വികസിക്കുന്നതും അതുപോലെ സങ്കോചിക്കുന്നതും. ആ രക്തത്തിനെ സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒക്കെ ബാധിക്കുന്നതൊക്കെ ചെയ്യുന്ന, നല്ല എല്ലാ ഭാഗത്തും എത്തിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്, ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം അല്ലേ. എത്രയോ കിലോമീറ്റർ അകലെയാണ് നമ്മൾ, അതിന് ദൂരമുണ്ടെന്നറിയോ നമ്മുടെ ശരീരത്തിലെ ഈ നെർവ് സിസ്റ്റം എല്ലാം കൂടി അടുക്കി അതങ്ങടെ ഞാറ്റുമുകളെല്ലാം കൂടെ നീളത്തിൽ നീളത്തിൽ അങ്ങ് വെക്കാവുന്നുണ്ട്, കിലോമീറ്റർ കണക്ക് നീളത്തിനുണ്ട്. അത് എത്ര ശക്തിയുള്ള മോട്ടർ വെച്ചാൽ പോലും ഇതിൻ്റെ ആ അറ്റത്ത് പോലും എത്താനായിട്ട് 10 horsepower 100 horsepower മോട്ടർ വെച്ചാൽ പോലും ഇതിൻ്റെ ഈ നെർവ് നകത്തൂടെ രക്തം പമ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെറുതും വലുതുമായ ആ നെർവ് സിസ്റ്റത്തിൽ മുഴുവനും ബ്ലഡ് വെസൽസിൽ കൂടെ മുഴുവൻ ഇത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഹാർട്ട് ഇതുപോലെ ശക്തിയായിട്ട് പമ്പ് ചെയ്യണം. എങ്ങനെ സാധിക്കുന്ന ഓർത്തിരിക്കുന്നത്, ഇത് സൂര്യനിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി വെച്ച് ഷോക്ക് അടിപ്പിക്കുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഗ്ലൂക്കോസിനെ ഈ രക്തത്തിന് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് മാത്രമല്ല സാധിക്കുന്നത്, ഈ ഉച്ചക്കത്തെ ഊണിൻ്റെ കൂടെ കിട്ടുന്ന ഈ അമൂല്യമായിട്ട് ഈ ഗുണമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ എല്ലാവരും തന്നെ, നമ്മുടെ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് ഉച്ചക്കത്തെ ആയിരിക്കണം. ഉച്ചക്കത്തെ ആഹാരം അങ്ങനെ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടിയുള്ള സൗരോർജത്തോടുകൂടി എനർജി നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഏത് അസുഖത്തിന്, ഇപ്പോഴത്തെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് ഈ മാരകമായിട്ടുള്ള അസുഖം ഉണ്ടല്ലോ അല്ലേ, ഈ കൊറോണ രോഗം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡെങ്കിപ്പനി ഉണ്ടാവുക, ഇതിനെയൊക്കെ എല്ലാം പ്രതിരോധിക്കാനൊക്കെയുള്ള ശക്തി ഈ വൈദ്യുതിയോടുകൂടിയുള്ള ഈ എനർജി നമുക്ക് സെല്ലുകൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ന്യായമായിട്ടുള്ള ഒരു ആഹാരം കഴിക്കുക. പിന്നെ ഉള്ളത് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ വൈകിട്ട് 6 മുൻപ് ചെറിയൊരു മിതമായിട്ടുള്ളൊരു ആഹാരം കഴിക്കാം. പ്രമേഹ രോഗികളാണെങ്കിൽ വളരെ ലൈറ്റുള്ളതായിട്ടുള്ള പൊടിയരിക്കുഞ്ഞുകൾ എന്തെങ്കിലും കഴിക്കുന്നതാണ് നല്ലത്. കൃഷിയിലെ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നവരാണെങ്കിൽ അത് 2-3 ഈ പൊടിയരിക്കുഞ്ഞ് കഴിച്ചതിന് ശേഷം വൈകിട്ടത്തെ ആഹാരം വേവിക്കാത്തത് എന്തെങ്കിലും കഴിക്കുന്നതാണ് നല്ലത്. അതെന്നാ ഉള്ളത്, നല്ല പഴങ്ങൾ, നാടൻ പഴങ്ങൾ, എന്താ അവനവൻ്റെ നാട്ടിൽ കിട്ടുന്ന പഴങ്ങൾ കഴിക്കുക, വിഷം ചേർക്കാത്ത പഴങ്ങളല്ലാത്ത, അല്ലെ പപ്പായ കഴിക്കാം ഒന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വെജിറ്റബിൾ സലാഡ് കഴിക്കാം. ഇതാണ്, അല്ലെങ്കിൽ പൊടിയരിക്കുന്ന വളരെ എളുപ്പം ദഹിക്കുന്ന ആഹാരം എന്തെങ്കിലും കഴിക്കുക. എന്നാൽ അതേ സ്ഥാനത്ത്
ഏഴ് മണിക്കും അല്ലെ എട്ട് മണിക്കോ 9 മണിക്കും 10നും 11നും ഒക്കെയാണ് ഈ ആൾ ആഹാരം കഴിക്കുന്നതെങ്കിലോ തീർച്ചയായിട്ടും അവർക്ക് ഈ വൈദ്യുതിയോടുകൂടിയുള്ള എനർജി കിട്ടിയാലോ. അങ്ങനെയുള്ള ആഹാരം കഴിക്കുമ്പം അവർക്ക് എന്നാ പറ്റും, നമുക്ക് ശരീരത്തിന് വേണ്ട എനർജി കിട്ടാത്ത ആഹാരമായതുകൊണ്ട് ഈ ആഹാരം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും അരമണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 45 മിനിറ്റ് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര വിശപ്പാണ്, വയറ്റിൽ കിടന്ന് ഭയങ്കര കത്തലാണ്. എന്തുമാത്രം അവർക്ക് ഈ ആഹാരമൊക്കെ കഴിച്ചാൽ അവർക്ക് ക്ഷീണമാണ്. സാധാരണക്കാർക്കെല്ലാം ഇത് ഈ ഡയബറ്റിക് എന്ന് പറയുന്ന അവസ്ഥ അല്ലെ, പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് നമ്മളൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ പ്രമേഹം ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും കൊറോണ പോലെയുള്ള പല രോഗങ്ങളെയും ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് നമുക്കില്ലാതെ വരുന്നതിൻ്റെ കാരണം ഉൾപ്പെടെ എന്താണ്? നമ്മുടെ ഉച്ചക്കത്തെ ആഹാരം വേണ്ട രീതിയിൽ കഴിക്കാത്തത് കൊണ്ടാണ്, രാത്രി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്, വയറ് നിറച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് എന്നാ പറ്റും, രാത്രി ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അത് ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട്, അത് വേണ്ട രീതിയിലുള്ള എനർജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നാ ചെയ്യും, അത് മാറ്റിവെക്കും. അത് എനർജി ഉണ്ടാക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചെങ്കിലും അതാണ് ഈ കുടവയറായിട്ട് വരുന്നതും ഈ മുഖത്തെ താട മുഴുവനും വീർത്തിരിക്കുന്നതും ശരീരഭംഗി മുഴുവൻ പോകുന്നതിൻ്റെ എല്ലാം കാരണം അത് തന്നെയാണ് കാരണം. അത് സൂര്യപ്രകാശം ഇല്ലാത്തപ്പോഴുള്ള ഭക്ഷണം കഴിച്ചു, വൈദ്യുതി അതിൻ്റെ അകത്തില്ല, ആ എനർജിക്കകത്ത് വൈദ്യുതിയില്ല, ഇങ്ങനെയെല്ലാം വന്നപ്പോഴത്തേനും നമ്മൾ രോഗം പിന്നെ രോഗിയാകാനായിട്ട് നമ്മൾ തന്നെ നിർബന്ധിച്ച് രോഗിയായിത്തീരുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പിന്നെ വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇതാണ്, ധാന്യ ആഹാരം കഴിക്കുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ കൂടെയോ അതിന് തൊട്ടടുത്തോ പഴങ്ങൾ കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അങ്ങനെ പഴം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒന്നെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം, അല്ലെങ്കിൽ വൈകിട്ട് ഉച്ചക്കത്തെ ആഹാരത്തിൻ്റെ കൂടെയോ വൈകിട്ട് ധാന്യ ആഹാരമാണ് കഴിക്കുന്നത് അതിൻ്റെ കൂടെയോ ഒരു കാരണവശാലും നമ്മൾ പഴങ്ങൾ കഴിക്കാതിരിക്കുക. പഴം കഴിക്കണ ആ ഒരു നേരം പഴം തന്നെ കഴിക്കുക. പിന്നെ അടുത്തത് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ധാന്യ ആഹാരം അല്ലെങ്കിൽ ഏത് പഴം കഴിക്കുക ആണെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് വെള്ളം കുടിക്കാതിരിക്കുക. ചായയോ കാപ്പിയോ എന്തോ ആയിക്കോട്ടെ, ലിക്വിഡായിട്ടുള്ളത് നമ്മൾ കഴിക്കാതിരിക്കുക, പ്രത്യേകിച്ച് വെള്ളം കുടിക്കാതിരിക്കുക. കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ദഹന പ്രക്രിയയെ ഇത് സാരമായിട്ട് ബാധിക്കും. ചില ആൾക്കാർ ഭക്ഷണത്തിൻ്റെ കൂടെയെല്ലാം ഓരോ ഉരുള കഴിച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും, അതല്ലേ ജ്യൂസ് കുടിക്കും, അല്ലേ ചായ കാപ്പി കുടിക്കും. ചില ആൾക്കാർ പറയും ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു ഗ്ലാസോ രണ്ട് ഗ്ലാസോ വെള്ളം കുടിക്കുന്ന ആൾക്കാർ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശീലമുണ്ടെങ്കിലും നമ്മളത് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ആഹാരം കഴിക്കുക. അതിലെ ആഹാരം ഉച്ചക്കത്തേതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് വൈകിട്ടത്തെ ആഹാരം വളരെ മിതമായ രീതിയിൽ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ സൂര്യപ്രകാശം ഉള്ളപ്പം തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക.